ഹലോ ഫ്രണ്ട്സ്, ഈ 3-day പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നേരത്തെ കണ്ട പോലത്തെ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഈ 4 കളറിലെ ക്രേ പേപ്പേഴ്സാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് 10 cm നീളവും 2.5 cm വീതി, അതുപോലെ തന്നെ 13 cm നീളവും 2 cm വീതിയുള്ള ബ്ലാക്ക് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ആദ്യം സാധാ ഒരു ബ്ലാക്ക് ക്രയോൺ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിൽ ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലത്തെ ക്രയോൺസ് കാര്യങ്ങളില്ലെങ്കിൽ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇത് ക്രയോൺസ് വെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഭംഗി നമുക്ക് തോന്നിക്കും, അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ക്രയോൺസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടായിട്ട് ഇതുപോലെ മടക്കിയിട്ട് വളരെ തിന്നായിട്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ബ്ലാക്ക് കളർ പേപ്പർ മടക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോസ് കണ്ടപ്പോൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, പ്രത്യേകിച്ച് എന്നെ പേഴ്സണലായിട്ട് അറിയാവുന്നവർ, എന്ത് പറ്റി കൈക്ക് ഇങ്ങനെ ഒരു വെള്ള കളർ പാടൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ സംഭവം എന്താണെന്നാൽ ഒരാഴ്ച മുമ്പ് എൻ്റെ കയ്യിൽ കുറച്ച് ചൂടുവെള്ളം വേണ്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അന്നത് ഞാൻ മൈൻഡ് ചെയ്തില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ സ്കിന്നൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു വരാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് എൻ്റെ തലനീളം മനസ്സിലായത്. ഇപ്പോൾ വെയിലിൻ്റെ സഹായത്താൽ പഴയ സ്കിൻ ടോൺ തന്നെ തിരിച്ചിട്ടോന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കളറിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ മാറ്ററിൽ നിന്ന് കുറച്ചങ്ങ് നീങ്ങിപ്പോയട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച 2 പീസും ഒരുമിച്ച് കൂട്ടിച്ചേർത്തല്ലോ, അപ്പോൾ അതിൽ ബ്ലാക്ക് പീസ് കുറച്ച് കയറ്റി മുകളിലേക്ക് കയറ്റിയിട്ടാണ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒരറ്റത്ത് നിന്ന് കമ്പി ഇങ്ങനെ ഹുക്ക് ചെയ്തിട്ട് സെൻറ്ററിൽ ക്രീം കളർ വരുന്ന രീതിയിൽ വേണം അവിടെ ചുറ്റിയെടുക്കാൻ വേണ്ടി. അപ്പോൾ ക്രീം കളറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതിനുശേഷം ചുറ്റിക്കഴിഞ്ഞ് ഒരു സൈഡിൽ ഇതുപോലെ ഗമ്മ് തേച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇങ്ങനെ പുറത്തേക്ക് തള്ളിയിരിക്കുന്ന ഭാഗമൊക്കെ കട്ട് ചെയ്തും കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത രംഗപ്രവേശം മജന്ത കളർ പേപ്പറിൻ്റെ ഉണ്ടോ. അപ്പോൾ 4 cm വീതി വരുന്നതും എത്ര നീളം വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം ഇത് മടക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ, ഇതൊന്നില്ലെങ്കിൽ 2 cm അല്ലെങ്കിൽ 3 cm വീതിയിൽ നമ്മൾ മടക്കണം. ഞാൻ ഒട്ടും കുറയ്ക്കുന്നില്ല, 3 cm തന്നെ എടുത്തിട്ടുണ്ട് വീതി. അപ്പോൾ ഇതുപോലെ 2 സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി നമ്മുടെ ഷേപ്പ് കാര്യങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പ് എല്ലാവരും മനസ്സിൽ വെച്ചേക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ല, മുകളിൽ ഭാഗം ഞാൻ കറക്റ്റ് ആ സ്ക്വയർ ഭാഗം അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്ത് മാറ്റുന്നില്ല. അപ്പോൾ ആ ഒരു ഷേപ്പിൽ വേണോട്ടെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ട റെഡ് കളർ ക്രയോൺ ആണ്, അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ക്രയോൺ കൊണ്ട് നമ്മൾ വരയ്ക്കാൻ നേരത്തെ നമ്മുടെ ടൈലിലൊക്കെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതുപോലെ എന്തെങ്കിലും സാധനം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ സ്ട്രെച്ചിങ് കൊടുക്കുമ്പോഴാണ്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇതുപോലെ ഒരുമിച്ച് നല്ല കട്ടിയുള്ളതായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ സൈഡിൽ കുറച്ച് വേസ്റ്റ് പോലെ തള്ളി നീക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കറക്റ്റ് ഷേപ്പാക്കി എടുക്കണം. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ, അതായത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ആദ്യത്തെ 6 ഇതള് നമ്മൾ ഏത് സൈഡാണോ ഷെയ്ഡ് ചെയ്തത് അത് അകത്ത് വരുന്ന രീതിയിൽ വേണം മടക്കി കൊടുക്കാനും. ബാക്കിയുള്ള 6 നമ്മൾ ഷെയ്ഡ് ചെയ്തത് പുറത്ത് വരുന്ന രീതിയിൽ വേണം മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പറഞ്ഞാൽ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക, ഒന്നും കൂടി കേട്ടുനോക്കുക, അപ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ എല്ലാ ഇതളിൻ്റെ ഈ അറ്റഭാഗത്ത് നമ്മൾ ഗമ്മ് തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മളിത് അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ ആദ്യം നമ്മൾ ഒട്ടിക്കേണ്ടത് അകത്ത് ഷെയ്ഡ് ചെയ്ത, അതായത് റെഡ് കളറ് ഷെയ്ഡ് ചെയ്തത് അകത്ത് വരുന്ന രീതി കാണുന്ന പേപ്പേഴ്സ് വേണം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒട്ടിക്കാൻ നേരത്തെ നമ്മൾ ഇവിടെ കട്ട് ചെയ്ത പോർഷനില്ലേ, അവിടെ ആ ഒരു ഭാഗത്തുനിന്ന് വേണം കേട്ടോ ഒട്ടിക്കാൻ. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നില്ലേ, ആ ഒരു രീതിയിൽ ആ ഒരു സൈഡിൽ തൊട്ട് വേണം ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഒരു ഇതള് ഒട്ടിച്ച് അതിൻ്റെ പകുതി ഭാഗത്തു നിന്ന് വേണം അടുത്ത ഇതള്. അപ്പോൾ ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കറക്റ്റ് നമ്മളെ 12 ഇതളുകൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ 12 ഇതളെന്ന് പറഞ്ഞത് ഞാൻ ഏറ്റവും കുറവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇതളുകൾ വെക്കണമെന്ന് തോന്നിയാൽ കൂടുതൽ ഇതളുകൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചാലും മതി. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ, നമ്മുടെ ചാനലിൽ ഇതുപോലെ തന്നെ നിരവധി പേപ്പർ ഫ്ലവേഴ്സിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസ് ചാനലിലെ പ്ലേലിസ്റ്റുകളിൽ നമ്മുടെ പേപ്പർ ഫ്ലവേഴ്സിന് വേണ്ടിയിട്ട് പ്രത്യേകം പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള പേപ്പർ ഫ്ലവേഴ്സ് കാണാൻ കഴിയും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിൻ്റെ അപേക്ഷ മാനിച്ചുകൊണ്ട് ഞാൻ ഇത്തവണ ഒരു വെറൈറ്റി ആയിട്ടുള്ള ലീഫാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി എനിക്ക് ഭംഗിയായിട്ട് തോന്നിയിട്ടോ. അപ്പോൾ എന്നെ പോലെ തന്നെ ലീഫ് കട്ട് ചെയ്യാൻ മടിയുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് പഴയ ലീഫ് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഓപ്ഷനലായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഷേപ്പിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതാ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അധികം ഇങ്ങനെ ഷാർപ്പായിട്ട് നിൽക്കണമെന്നില്ല, ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് 2 ഈക്വലായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ 2 ലീഫാണ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ ചെയ്യാനുള്ള ക്ഷമ എനിക്കില്ല.
അടുത്തതായിട്ട് ഈ ലീഫിന് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കാൻ ഇതുപോലെ ഗ്രീൻ കളർ ഓയിൽ പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു ഫ്ലവർ ചെയ്തതിൽ എനിക്ക് കട്ടിങ് കാര്യങ്ങളിലേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഇതുപോലെ ക്രയോൺസ് വെച്ചിട്ട് ഷെയ്ഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ. കാരണം നമ്മുടെ ഫ്ലവറിന് കുറച്ചും കൂടി ഒറിജിനാലിറ്റി ഫീലും അതുപോലെ തന്നെ കുറച്ചും കൂടി ഭംഗി നമുക്ക് തോന്നിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും പരമാവധി ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചെയ്യാൻ നോക്കും. അപ്പോൾ ഇലയുടെ കലാപരിപാടികൾക്ക് കഴിഞ്ഞ് നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഫ്ലവറിൻ്റെ ബേസ് ചെയ്യലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു അളവിൽ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. 4 സെൻറ്റിമീറ്റർ നീളവും 2 സെൻറ്റിമീറ്റർ വീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ചെയ്യാനുള്ള രീതിയിൽ തന്നെ കട്ട് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഒട്ടിക്കുന്നതിന് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെറൈറ്റി ആക്കിയതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയതുപോലെ തന്നെ കട്ട് ചെയ്ത് ഒട്ടിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് അടിഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് കയ്യിൽ വെച്ച് ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ ഒട്ടിച്ച് ചേർത്ത് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് കമ്പിയുടെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് കയറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ഒന്നില്ലെങ്കിൽ ജസ്റ്റ് ഗമ്മ് വെച്ചിട്ട് വെക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിഭാഗം പിരിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഈ ഒരു ഇലയുടെ കളറും കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്ലൂറസെൻ്റ് ഗ്രീൻ പേപ്പറിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മാച്ചിങ് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലത്തെ കളറ് റിബണോ അല്ലെങ്കിൽ ഇതേ കളർ തന്നെ പേപ്പർ നീളത്തിൽ മുറിച്ചതോ വെച്ചിട്ട് ഇതുപോലെ ഇലകളും വെച്ചിട്ട് നമ്മൾ ചുറ്റി കൊടുക്കാവുന്നതാണ്. കംപ്ലീറ്റ് നല്ല നീറ്റായിട്ട് തന്നെ ചുറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നതിൽ ഈ പ്രോസസ്സും എനിക്ക് വളരെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്ത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് നോക്കിക്കോട്ടോ. അപ്പോൾ ഈ ഒരു ഭംഗിയുള്ള ഫ്ലവർ കണ്ടിട്ട് ലൈക്ക് ചെയ്യാതെ പോകുന്ന ഓരോ പിശുക്കന്മാരാണെന്ന് ഞാൻ പറയും. അങ്ങനെയൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി, ഒരു നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമ്മുടെ A3 ഫാമിലിനോട് കുറച്ച് കൂറുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ കുറച്ച് പേരെങ്കിലും അറിയട്ടെ ഇങ്ങനെ ഒരു ചാനൽ ഇതുപോലെ യൂട്യൂബിലുണ്ടെന്നൊക്കെ. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഈ സൈഡിൽ വരുന്ന ബ്ലാക്ക് ബോക്സിൽ പേപ്പർ ഫ്ലവേഴ്സ് നേടിയേക്കുന്ന അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഡയറക്റ്റ് ആ പ്ലേലിസ്റ്റിലേക്ക് എത്താവുന്നതാണ്. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.